നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും നിന്റേത് വല്ലാത്തൊരവസ്ഥ തന്നെ. ആദരെ സന്ദീപിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അനഘയായിട്ടുള്ള വിവാഹം മുടക്കി. ഇപ്പൊതേ ആദരയുടെ വിവാഹം വരുന്നു. ഇനി അതും മുടക്കേണ്ട ഉത്തരവാദിത്തം നിനക്ക്. നീ ഒരു സ്ഥിരം വിവാഹം മുടക്കിയാവുകയാണല്ലോ. എന്നിട്ട് നിന്റെ ദുരന്തപൂർണമായ വിവാഹം മുടക്കാൻ നിനക്ക് കഴിഞ്ഞതുമില്ല. തികഞ്ഞൊരു പരാജയം തന്നെയാട്ടോ നീയും നിന്റെ ജീവിതവും. ആയിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ അല്ല എന്നർത്ഥം. ആദരെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഒരു പെണ്ണുകാണലിനപ്പുറം ആ ബന്ധം നീളുകയില്ല. പിന്നെ എന്റെ വിവാഹം ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇപ്പൊ ഞാനും സച്ചേടനും വളരെ സന്തോഷമായിട്ടാ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് കഷ്ടപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ പൊളിക്കാൻ എനിക്കിതാ ഈ സമയം മതി. ഡോക്ടർ സന്ധ്യയും ഭർത്താവ് അബ്ദുൽ ഖാദറും എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ സമയം പോലും ആവശ്യമില്ല. നിങ്ങളെ ഞാൻ പൂട്ടും, ആട്ടപ്പാടലും പൂട്ടും. എനിക്കറിയാം എന്താ പറഞ്ഞു വരുന്നേന്ന്. അർച്ചന അവന്തിയോട് കളിക്കാൻ നിൽക്കരുത് എന്നല്ലേ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. അർച്ചന അവന്തിയോട് കളിക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടയാൻ നോക്കും. അവസാനം ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലും. എന്താ സംശയമുണ്ടോ? പേടിച്ചുപോയോ? മുഖം കണ്ടറിയാം നന്നായിട്ട് പേടിച്ചു. നിന്റെ വർത്തമാനത്തിൽ പേടിക്കുന്നവളല്ല ഞാൻ. എനിക്കറിയാം നീ വെറുതെ പറഞ്ഞാണെന്ന്. ആര് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാന്ന്? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞേ. ഇനി അത് സംഭവിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന് വന്നാ അതിനും ഞാൻ മടിക്കില്ല. മിണ്ടാതെ പോയി എന്നെ പിടിച്ചു നിർത്തി അളന്നു നോക്കിയതല്ലേ. നിങ്ങളോട് പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ പുറകെ നിന്ന് വിളിക്കരുത്. അർച്ചനെ, അവന്തികയെ വെല്ലാൻ നിന്നെ കൊണ്ടാവില്ല ഒരിക്കലും. നിന്റെ മുന്നിൽ ഒരു നിമിഷം മൗനമായി നിന്നു കരുതി ഈ അവന്തിക മയങ്ങി ഉറങ്ങിയിട്ടില്ല. ഉയർത്തെഴുന്നേൽക്കും നീ അടക്കമുള്ളവരുടെ സർവനാശം കാണാൻ. Thank you.
എപ്പിസോഡുകളും സൗജന്യമായി.